ഹലോ വെൽക്കം ബാക്ക് ടു ഷെറിൻസ് ക്രേസി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നല്ലൊരു കിടുക്കാഴ്ച ഐറ്റം കൊണ്ടാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അറേബ്യൻ ഡിഷാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഐറ്റം മാത്രം അത് ഇത് ഉണ്ടാക്കാനായിട്ട്. അതെന്താന്ന് വെച്ചാൽ മൈദയാണ് കേട്ടോ. മൈദ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മൈദയാണ് ഇതിലെ സൂപ്പർ താരം. ഓക്കെ, അപ്പോൾ ഈ ഒരു അറേബ്യൻ ഡിഷായിട്ടുള്ള ലുക്കൈമത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഈസ്റ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം വേണം, 1/4 കപ്പ് ഇളം ചൂടുവെള്ളം. അപ്പോൾ ഈ ഒരു ഇളം ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ചൂട് മതി കേട്ടോ, വലിയ ചൂടൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ചൂടുള്ള വെള്ളം മാത്രം മതി. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചേർത്ത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണൽ ആണ്, വേണമെന്നില്ല. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പുളി കുറവാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിതുപോലെ ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇത് ഒന്ന് അലിയിച്ചെടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പരിവ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഡലിമാവില്ലേതിനേക്കാളും കുറച്ച് കട്ടിയാവണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ വീണ്ടും ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ ടൈറ്റ് ആവണം. ഇപ്പോൾ ഇച്ചിരി ലൂസാണ്. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ മൈദ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മൈദ ചേർത്ത് കൊടുത്തത് ടൈറ്റാക്കിയെടുക്കുക. അപ്പോൾ ഒരു വിസ്കോ അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതൊന്ന് അടച്ചു വെക്കണം. എന്നിട്ടൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നല്ലപോലെ തന്നെ പൊങ്ങിയിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ നല്ലപോലെ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഭയങ്കര ഈസിയാണ്, നമുക്ക് എക്സ്ട്രാ റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല. അതിപ്പോൾ സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ നുള്ളി എടുത്താൽ മതി. പിന്നെ കുറച്ച് പോർഷൻ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അത് പൊങ്ങി വന്ന് വലിയ ബോൾസ് ആയിട്ട് വരും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഇത് നമുക്കിനി നല്ലൊരു കളറായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. ഈ ഒരു ഷുഗർ സിറപ്പ് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും 2-3 ഏലക്കയും അതുപോലെ ഒരു നാരങ്ങമുറിയുടെ ഒരു നാരങ്ങയുടെ പകുതിയും നീരിട്ടോ അതും കൂടെ ചേർത്തിട്ട്
നല്ലപോലെ തന്നെ ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. നല്ല കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ ഷുഗർ സിറപ്പ്. അപ്പോൾ ഇതിങ്ങനെയാണ് കഴിക്കേണ്ടത് കേട്ടോ. പിന്നെ അറബികൾ ഇത് ഇങ്ങനെ ഇതുപോലെ ടൂത്ത് പിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ച് നോക്കണേ, അത്രയ്ക്ക് ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഈ ഷുഗർ സിറപ്പ് ഇല്ലെങ്കിൽ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതും കൂടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ഇതിവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇനിയും വേണം ഇനിയും വേണം എന്ന് പറയായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കിഡിലും ടേസ്റ്റ് തന്നെയാണ് ഇതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.